ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കണ്ടല്ലോ, എന്ത് ഭംഗിയല്ലേ ചെറി ടൊമാറ്റോകൾ ഇരിക്കുന്നത് കാണാൻ തന്നെ. ചെറി ടൊമാറ്റോ വെച്ചൊരു കിടിലം ടേസ്റ്റിൽ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ കിടിലം ടേസ്റ്റിലൊരു ഷക്ഷൂക്കയാണ് തയ്യാറാക്കുന്നത്. സാധാരണ ഞാൻ ഷക്ഷൂക്ക എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വലിയ ടൊമാറ്റോയാണ്. ഇത് ഷൂക്കിൽ ചെന്നപ്പം, മാർക്കറ്റിൽ ചെന്നപ്പം വ്യത്യസ്ത കളറുള്ള ചെറി ടൊമാറ്റോസ് ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ഏതായാലും ഒരു ഷക്ഷൂക്ക തയ്യാറാക്കാമെന്ന് കരുതി അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ എൻ്റെ എണ്ണയൊഴിച്ചു, ഒരു മീഡിയം സൈസ് ഓനിയൻ ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആകട്ടെ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ വ്യൂസ് തീരെ കുറവാട്ടോ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും കാണണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് കാണുന്ന കൂടെ ലൈക്കും കൂടെ ചെയ്യണേ. അതുപോലെ സമൂസയുടെ വീഡിയോ ഇട്ടത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, 100 ആൾക്കാർ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണണം കേട്ടോ. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും കാണണേ. സവോള ചേർത്തു. ഇനി നമുക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. 2-3 എടുത്ത് ഇതൊന്ന് വഴന്ന് വരട്ടെ. ഈ ചെറിയ ടൊമാറ്റോ ഈ കുക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ, അതുപോലെ തന്നെ നമുക്ക് ഈ ബ്രെഡിൻ്റെയും ചീസിൻ്റെയൊക്കെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഒരുപാട് പുളിയൊന്നുമില്ല ഈ ചെറിയ ടൊമാറ്റോയ്ക്ക്. അപ്പോൾ നിങ്ങളും ഇടയ്ക്കൊക്കെ വാങ്ങിക്കണം, വാങ്ങിച്ച് ഇതുപോലെ ഷക്ഷൂക്കായ ഉണ്ടാക്കി കഴിക്കണം, അല്ലാതെ ഒക്കെ കഴിക്കണം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ, കാരണം ഷക്ഷൂക്കയുടെ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് മുട്ടയുടെ മേളിൽ ഉപ്പിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. ഷക്ഷൂക്കായ്ക്ക് പ്രത്യേകിച്ച് ഒരുപാട് എരിവ് ചേർക്കാറില്ല കേട്ടോ. വളരെ മിതമായ എരിവിലാണ് ഈ ഷക്ഷൂക്ക തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി മസാലയെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പതിന് ശേഷമാണ് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറി ടൊമാറ്റോ, വ്യത്യസ്ത കളറുള്ള ചെറി ടൊമാറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് പാപ്രിക്കയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാല മൂത്തിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചെറി ചേർത്ത് കൊടുക്കാം. വേകാനായിട്ട് ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 വേവിക്കണം. അതിനുശേഷമാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. Thank you.
ഷക്ഷുക്ക ഏറെക്കുറെ റെഡിയായി വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ മേളിൽ ഇച്ചിരി കോറിയൻഡർ ലീഫും സ്പ്രിംഗ് ഒനിയനും ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം നാളെ വേറൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.